Find the moment of inertia of a plate with the circular hole about its centroidal, horizontal, and vertical axis. Also, calculate the radius of gyration about x axis. Okay, അപ്പൊ നമുക്ക് ഇവിടെ അവർ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാംഗിൾ ഉണ്ട്. അപ്പൊ റെക്ടാംഗിളിന്റെ ഒരു സൈഡ് ബിയും ഒരു സൈഡ് ഡിയും ആണെങ്കിൽ നിങ്ങളുടെ എക്സ് ബാറിന്റെ വാല്യൂ എന്താ? ബി ബൈ ടു ആണ്. വൈ ബാറിന്റെ വാല്യൂ എന്താ? ഡി ബൈ ടു ആണ് അല്ലെ. ഇനി സർക്കിളിന്റെ ആണെങ്കിലോ, സർക്കിൾ തന്നിട്ട് അതിന്റെ റേഡിയസ് ആർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു ആർ ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു ആർ. ഇതാണ് നിങ്ങളുടെ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ഫിഗർ എന്താന്ന് നോക്കിയേ. ഒരു റെക്ടാംഗിൾ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തെടുക്കണം? ഒരു സർക്കിളിന്റെ പാർട്ട് റിമൂവ് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് പോർഷനെ എനിക്ക് എന്ത് ചെയ്യാം? ആ റെക്ടാംഗിളിന് എടുക്കാം. ഓക്കെ, ഇവിടെ റെക്ടാംഗിൾ, ഇതിൻ്റെ ഉള്ളില് സർക്കിൾ ആണ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെ പോർഷനും ഇത് ഞാനൊരു ഫസ്റ്റ് പോർഷനായിട്ട് എടുക്കും. ഈ ഫസ്റ്റ് പോർഷന്റെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ സെക്കൻഡ്. ഓക്കെ, ഇത് 300 mm ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്താ? 150 mm ആണ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് തൊട്ട് ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് നിന്ന് തന്നിട്ടുണ്ട്, ഇത് 200 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെന്റർ വരെ ഉള്ള ഡിസ്റ്റൻസ് ഇത് 200ഉം ഈ ഭാഗം നിങ്ങൾക്ക് 400ഉം ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്തന്നെയാ ഡിസ്റ്റൻസ്? 200. ഇത്രയും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലെ. നമ്മൾ ഫസ്റ്റ് ഫിഗറിന്റെ ആണ് കണ്ടുപിടിക്കാൻ പോണത്, റെക്ടാംഗിൾ. അപ്പോ അതിന്റെ ഏരിയ എന്താണ്? എ ഇസ് ഈക്വൽ ടു ലെങ്തിന്റെ ബ്രെഡ്ത് അല്ലേ. ലെങ്ത് എത്രയാ നിങ്ങൾക്ക് വരുന്നത്? ബ്രെഡ്ത് എത്രയാ വരുന്നത്? 400 and 600 അല്ലേ. 400 × 600 ദാറ്റ് ഈസ് ഈക്വൽ ടു 24000. ഇവിടെ mm ആണ് യൂണിറ്റ്സ്, അപ്പൊ mm സ്ക്വയർ എന്ന് വരും. ഇനി എക്സ് ബാർ ഇസ് ഈക്വൽ ടു എന്താ വരിക? എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ റെക്ടാംഗിളിന്റെ സെൻട്രോയിഡിലേക്കുള്ള വൈ ആക്സിസിൽ നിന്നുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, എക്സ് ബാർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ റെക്ടാംഗിൾ എന്നുള്ള രീതിയിലല്ലല്ലോ നമുക്ക് ഓരോരോ പോർഷന്റെ അല്ലേ. നമുക്ക് എക്സ് വൺ എന്നൊക്കെ വെച്ചിട്ട് ഡിനോട്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ എക്സ് വൺ ഇസ് ഈക്വൽ ടു ടോട്ടൽ നിങ്ങൾക്ക് 400 ആ എന്തെന്ന് വരും? 400 ÷ 2 ഇസ് ഈക്വൽ ടു 200 mm. ഇനി വൈ വൺ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ടോട്ടൽ 600 ആണ്. 600 ÷ 2 ഇസ് ഈക്വൽ ടു 300 mm. ഓക്കെ, ഇത് ശരിക്കും എങ്ങനെയാ വരുന്നേ? ഈ റെക്ടാംഗിളിന്റെ ഇവിടെ നേർ സെന്റർ എന്ന് പറയുന്നത് 200. റെക്ടാംഗിളിന്റെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ എത്രയാ തന്നിട്ടുള്ളത്? നമ്മളിപ്പോ കണ്ടെത്തിയ വാല്യൂ എത്രയാണ്? 300 ഉം 200 ഉം അല്ലെ. അപ്പൊ എക്സ് ബാർ ഓക്കെ, വൈ എന്ന് പറയുന്നത് 300. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ എക്സ് വൺ എന്ന് പറയണതില്ലേ, ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എക്സ് വൺ എന്ന് എടുക്കുന്നത്. ഇനി ഈ താഴെ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ വൈ വൺ എന്ന് എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത്തെ ഫിഗറിന്റെ എടുക്കണം. ഓക്കെ, രണ്ടാമത്തെ ഫിഗറിന്റെ സെൻട്രോയിഡ് എന്ന് പറയണത് ഇപ്പൊ ഇവിടെയാണെന്ന് വിചാരിക്കുക. കാരണം എന്താ? സർക്കിളിന്റെ റേഡിയസിലാണ്. ഈ റേഡിയസ് ആണ് എക്സ് ബാറും വൈ ബാറും, അതായത് സെന്ററിലാണ് നിങ്ങളുടെ ജി ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ് ടു എന്ന് പറയേണ്ടത് എന്തായിരിക്കും? ഈ ലെഫ്റ്റിൽ നിന്ന് തൊട്ടിട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ടു എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ വൈ ടു എന്ന് പറയേണ്ടത് എന്താണ്? ഈ താഴെ നിന്ന് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ വൈ ടു എന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫിഗറിന്റെ ചെയ്യാം. ദാറ്റ് ഈസ് സർക്കിൾ, അതിന്റെ ഏരിയ എ ടു ഇസ് ഈക്വൽ ടു എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ് ഞാൻ പറഞ്ഞു? 150 സ്ക്വയർ ആണ് വരുന്നത്. ദാറ്റ് ഈസ് 70650 mm² എന്ന് വരും. ഓക്കെ, ഇനി അതിന്റെ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ്? ഞാൻ കാട്ടി തന്നിട്ടുണ്ട് എക്സ് ടു. ഓക്കെ, എക്സ് ബാർ എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ സെൻട്രോയിഡ് ആണ്. പക്ഷെ നമ്മൾ ടോട്ടൽ ഫിഗറിനെ വെച്ച് നോക്കുമ്പോൾ എക്സ് വൺ എക്സ് ടു ഓരോ സെക്ഷന്റെ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ടു ഇസ് ഈക്വൽ ടു എത്ര ഡിസ്റ്റൻസ്?
നമുക്ക് ആ ലെഫ്റ്റിൽ നിന്ന് തൊട്ട് സെന്റർ വരെയാണ് 200 അല്ലേ. ഇനി വൈ ടു എത്രയാ ഡിസ്റ്റൻസ്? താഴെ നിന്ന് തൊട്ടിട്ട് ആ ഒരു പോയിന്റ് വരെ 400 തന്നിട്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് എക്സ് ടു ഇസ് ഈക്വൽ ടു 200 mm വൈ ടു ഇസ് ഈക്വൽ ടു 400 mm ആണെന്നും കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ടോട്ടൽ ഫിഗറിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കും. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എന്റെ ഇക്വേഷൻ A1 x1 മൈനസ് A2 x2. എന്തുകൊണ്ടാണ് മൈനസ് വന്ന്? നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് ആ സർക്കിളിന്റെ പോർഷൻ റിമൂവ് ചെയ്യാണ്, അതുകൊണ്ടാണ് മൈനസ്. ഡിവൈഡഡ് ബൈ ഏരിയ എന്താണ്? A1 മൈനസ് A2 എന്നാണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു 200 mm. ഇനി വൈ ബാർ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? A1 y1 മൈനസ് A2 y2 ഡിവൈഡഡ് ബൈ A1 മൈനസ് A2. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 258.281 mm. നമുക്ക് സെൻട്രോയിഡ് കിട്ടിയ ഫിഗറിന്റെ. ഇനി എന്ത് ചെയ്യണം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ IgXS1 ആണ്. ഐ ജി എന്ന് ഇടണമെന്നൊന്നും നിർബന്ധമില്ല, IxS1 ഇട്ടാലും മതി കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? IgA1 + A1 × H1² എക്സിന്റെ ആണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ഫിഗറിന്റെ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിന്റെ ആയിരിക്കും? നിങ്ങളുടെ റെക്ടാംഗിളിന്റെ ആണ് ചെയ്യണത്. ഓക്കെ, ഇതാണ് റെക്ടാംഗിൾ. ഇതിന്റെ വാല്യൂ ഇവിടെ ബിയും ഇവിടെ ഡി ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ IX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി BD³ / 12 ആണ്. ഇനി IY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? DB³ / 12 എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബിയുടെ വാല്യൂ എത്രയാ? B=400 ആ. ഡിയുടെ വാല്യൂ എത്രയാ? 600 അല്ലേ. അപ്പൊ എനിക്ക് ഇതിന് എന്തെന്ന് എഴുതാം? IG1 എന്ന് പറയുന്നതല്ലേ നിങ്ങളുടെ ഈ IX-ഉം. അപ്പൊ എന്താണ് ബി എന്ന് വെച്ച് കഴിഞ്ഞാല് 400 × 600³ / A1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 240000 × H1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സിന്റെ കേസില് H1 = Y - Y ബാർ എന്നാണ് വരുക. ഓക്കെ, ഇവിടെ Y1 ആണോ നിങ്ങളുടെ Y ബാർ ആണോ ഏത് വലുതെങ്കിൽ അതിനനുസരിച്ച് എഴുതുക. അപ്പൊ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്, Y1 വാല്യൂ എത്രയാണ്? എനിക്ക് 300 ആണ് വരുന്നത്. Y ബാർ എന്ന് വെച്ചാൽ 258.21 ആണ് വരുന്നത്. അതായത് സത്യത്തിൽ ഇതാണ് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ ഇവിടെ ആണ് നിങ്ങളുടെ ഇപ്പൊ Y1 ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് G1 ആണ് കേട്ടോ, നിങ്ങളുടെ സെൻട്രോയിഡ് റെക്ടാംഗിളിന്റെ. പക്ഷെ മൊത്തം സിസ്റ്റത്തിന്റെ വന്നത് ഇവിടെയാണ്. അതായത് ഇതാണ് നിങ്ങളുടെ എന്ത്? X⁻Y⁻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ എന്ത്? X⁻Y⁻ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് എന്ത്? H എന്ന് പറയുന്നത്. അപ്പൊ ഏതാ വലുത്? Y1 അല്ലേ. അപ്പൊ Y⁻ - Y⁻ എന്നാണ് വരിക. ദാറ്റ് ഈസ് Y1 വാല്യൂ എത്രയായിരുന്നു? 300 മൈനസ് Y⁻ 258.28² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7617734016 mm⁴ എന്ന് വരും. ഓക്കെ, ഇനി IgXS2 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെന്താണ്? നമുക്കിവിടെ ഒരു സർക്കിൾ വരുന്നുണ്ട്. സർക്കിളിന്റെ സെൻട്രോയിഡ് ഇവിടെയാ വരുന്നത്. G=X2Y2 എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രോയിഡ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എന്തന്നെയാണ്? IG1 sorry IG2 + A2 × H2² ഇവിടെ H2 എന്തായിരിക്കും? ഏതാ മുകളിൽ കിടക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്. നമ്മുടെ ഒറിജിനൽ സെൻട്രോയിഡും അതുപോലെ തന്നെ ഏത് സെക്ഷന്റെ ആണോ നമ്മൾ എടുത്ത് അത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനാണ് എക്സ് എന്ന് പറയുന്നത്. എക്സിന്റെ എടുക്കുമ്പോൾ വൈ തമ്മിൽ, അതായത് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആണ് എടുക്കണമെങ്കിൽ വൈയുടെ ഡിഫറൻസ് വരും. ഇവിടെ വൈഡി ആണ് നമ്മൾ എടുക്കണമെങ്കിൽ എക്സിലാണ് ഡിഫറൻസ് എടുക്കേണ്ടത്. H2 = Y2 ആണ് വലുത്. അപ്പൊ Y2 - Y⁻ എന്ന് എഴുതും.
ഓക്കെ, അപ്പൊ നിങ്ങക്ക് IG2. ഓക്കെ, സർക്കിളിന്റെ കേസില് ഇപ്പോ ഇതൊരു സർക്കിൾ, ഇതിന്റെ റേഡിയസ് ആർ എന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ IX, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എന്ന് പറയുന്നത് 1/4 πr^4 എന്നാണ് ഇക്വേഷൻ വരുന്നത്. വൈഡി ആണെങ്കിൽ എന്ത് തന്നെയാണ്, ഇത് സെയിം തന്നെയാണ്, 1/4 πr^r ആണ് എന്ത് ഐ വൈഡ് വരികയാണെങ്കിൽ. ഓക്കെ, ഇതിന്റെ ആറിന്റെ വാല്യൂ ഇത്ര 150 അല്ലേ, എനിക്ക് എന്ത് കിട്ടും, 1/4 πr^150 4 A2ന്റെ വാല്യൂ എന്തായിരുന്നു, 70650 × H2 എന്താ, y2 − ȳ ആണ്, ദാറ്റ് ഈസ് 400 − 258.28 ഓൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 1816581871.17 mm^4. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, IGX, കാരണം രണ്ട് സെക്ഷന്റെയും കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, ഇപ്പൊ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം, കാരണം നമുക്ക് റെക്ടാംഗിളിൽ നിന്ന് സർക്കിൾ കുറയ്ക്കുകയാണ് വേണ്ടത്. ദാറ്റ് ഈസ് IGX(1 − IGX)(2) ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, വാല്യൂ വിൽ ബി 5801152145 mm^4. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണ്, അത് അബൌട്ട് എക്സ് ആക്സിസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് IGXX ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √58011 π^2 145 ഡിവൈഡഡ് ബൈ ഏരിയ. എങ്ങനെയാ, A1 − A2 ആണ് നിങ്ങൾക്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ അല്ലെ, നമ്മൾ വലിയൊരു പോർഷൻ നിന്ന് സർക്കിള് മൈനസ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 2400 − 70650 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 185.082 mm^2. ഇപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടി. ഇനി വൈ ഡി നമുക്ക് സിമിലർലി ചെയ്യാലോ. IGYY1 = എന്നാണ്, IG1 + A1 × H1². ഇവിടെ വൈഡ് എടുക്കുമ്പോ എച്ച് വൺ എന്തായിരിക്കും, X − X̄ ആണ്. ഇവിടെ നിങ്ങളുടെ രണ്ടിന്റെ വാല്യൂ എന്താണ്, 200 − 200 ആയിട്ട് 0 ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് മാത്രമേ ഉള്ളൂ, IG1 മാത്രമേ ഉള്ളൂ. അതിന്റെ വാല്യൂ എന്തായിരുന്നു, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, റെക്ടാംഗിളിന്റെ എന്താ വരുന്നത്, IY = dB³/12 ആണ്. ഇവിടെ ഡിയുടെ വാല്യൂ 6 ആണ്, മറ്റേത് 400 ആണ്. 600 × 400³/12 = 32000000 000 mm^4. ഓക്കെ, ഇനി IGY2 ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എന്താ വരുള്ളൂ, IG2 മാത്രമേ വരുള്ളൂ. ഇതിങ്ങനെ വരാൻ എന്താ കാരണം, നിങ്ങക്ക് തന്ന ഫിഗർ നോക്കി നോക്ക്, സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ് അല്ലേ വരുന്നേ. സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ് വരികയാണെങ്കിൽ നമ്മുടെ വൈഡ് എടുക്കുമ്പോ എന്ത് ചെയ്താൽ മതി, IG2 അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അവിടെ എന്തുണ്ടാവില്ല, H1 വാല്യൂ 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ നിങ്ങക്ക് സർക്കിളിന്റെ IG2 എന്തായിരുന്നു, 1/4 πr^4 ആണ്, അതായത് 150⁴. ദാറ്റ് ഈസ് 39746250 mm^4. ദെൻ IGYY = IGYY1 − IGYY2. ദാറ്റ് ഈസ് ഈക്വൽ ടു 28025 9375 mm^4. ഓക്കെ, ഷെയ്ഡഡ് റീജിയൻ്റെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.